കണ്ണൂർ വിഷൻ ടവറും COA ഭവനും നാടന സമർപ്പിച്ചു. കണ്ണൂർ വിഷൻ ടവർ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ബദലാണ് കേരള വിഷനെന്ന് മന്ത്രി പറഞ്ഞു. The sole aim of journalism should be service. മാധ്യമപ്രവർത്തനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം സേവനമാകണമെന്ന് മഹാത്മാഗാന്ധി ഉറപ്പിച്ച് പറയുകയാണ്. നമുക്കിടയിൽ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ എത്രത്തോളം ഈ നിലയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു പരിശോധന പൊതുവെ നടത്തണ്ടേ? നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾക്ക് സേവന തൽപര്യം മുൻനിർത്തി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത്തരമൊരു ആത്മപരിശോധന പൊതുവെ മാധ്യമങ്ങൾ നടത്തേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ട്, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. മാധ്യമപ്രവർത്തനങ്ങളിൽ പൊതുവെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലം കുറയുക. നമ്മൾ പല നിലയിലുള്ള പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്താറുണ്ട്. തൊഴിലിടങ്ങളിൽ വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ട്രേഡ് യൂണിയനുകൾ നടത്താറുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്. അടുത്ത് എറണാകുളത്ത് അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, എന്നാലും IT രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞായറാഴ്ച പോലും 16 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ PDIC ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരള വിഷൻ മാധ്യമരംഗത്തെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം തന്നെ അത് കേട്ട് അമ്പരുന്നത്. ലോകാരാധ്യനായ ഗാന്ധിജിയിലേക്കാണ് ലോകം തിരിച്ചു വരുന്നത്. ലോകസമാധാനം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട മുഖകപാടത്തിൽ ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത മാസങ്ങൾക്ക് മുമ്പാണ്. ലോകസമാധാനത്തിന് വേണ്ടി ഒരു ജനം കണ്ടുപിടിക്കണം ആ സന്ദേശം ഉദ്ഘാടനം ചെയ്തതിന് ഏകകണ്ഠമായി തീരുമാനിച്ചു ഗാന്ധിയുടെ ജന്മദിനമായ October 2. ഇതാണ് ഗാന്ധി. ഗാന്ധിക്ക് ജന്മം നൽകിയ നാട്ടിലാണ് ഗാന്ധിയെ ഏതെല്ലാം നിലയിൽ നിഷ്കാസമാക്കാൻ കഴിയുമോ അതൊക്കെ നടക്കുക. ഇന്നലെ പാർലമെന്റിൽ അംഗം സംസാരിച്ചു, ഗാന്ധിയുടെ ഘാതകനെ ചരിത്രഭൂഷണായി വാഴ്ത്തണം. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. 4 നിലകളിലായി പ്രവർത്തിക്കുന്ന ടവറാണ് നാടിന് സമർപ്പിച്ചത്. COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസ്, സ്റ്റുഡിയോ, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ് ഇവിടെ പ്രവർത്തിക്കുക. ചടങ്ങിൽ കേരള വിഷൻ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. KV സുമേഷ് MLA, കണ്ണൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് PP ഇന്ദിര, കൌൺസിലർ പ്രകാശൻ പയ്യനാടൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസൻ, മലയാളി സമാജം, ഇന്തോനേഷ്യ പ്രസിഡന്റ് ബെന്നി വാഴപ്പള്ളി, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ, ന്യൂസ് മലയാളം 24 ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C. സുനിൽകുമാർ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് V. ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി M. രജീഷ് എന്നിവർ സംസാരിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ, രാജമോഹൻ മാമ്പ്ര, സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽ മംഗലത്ത്, COA കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. സജീവ് കുമാർ, N. K. ദിനേശൻ, P. ശശികുമാർ, PDIC MD KO പ്രശാന്ത്, കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ, KTS MD വിനയകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.